പൊക്കാനയുടെ അന്താരാഷ്ട്ര കൺവെൻഷൻ ഇപ്പോൾ ജൂലൈയിൽ അടുത്ത വരുന്ന ജൂലൈയിൽ ആരംഭിക്കുകയാണ്. കൺവെൻഷന്റെ ഇത്തവണത്തെ എവിടെ വെച്ചാണ് നടക്കുന്നത്, എന്താണ് എന്നാണ് തീയതി? പൊക്കാനയുടെ 18th നാഷണൽ കൺവെൻഷൻ ന്യൂജേഴ്സിയിലെ അറ്റ്ലാന്റിക് സിറ്റി ബാലീസ് കാസിനോസ് റിസോർട്ടിൽ വെച്ചാണ്. ജൂലൈ 9 to 12 നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ വിശേഷമായിട്ടാണ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രത്യേകമായി പറയാനുള്ളത്, വേൾഡ് വൈഡ് ആയിട്ടുള്ള മലയാളി അസോസിയേഷൻസിൻ്റെ ഭാരവാഹികളും ഈ കൺവെൻഷനിൻ്റെ ഭാഗമാകും എന്നുള്ളതാണ് ഒരു പ്രത്യേകമായ ഒരു കാര്യം. അതിന് വ്യത്യസ്തമായി നടക്കാൻ പോകുന്നത്, ഇതേപോലൊരു കൺവെൻഷൻ ലോകമെമ്പാടുമുള്ള അസോസിയേഷനിലുള്ള മുതിർന്ന മലയാളി നേതാക്കളെ ഒരു കുടക്കീഴിൽ സമ്മേളിക്കുന്നതിനും പരിചയപ്പെടുന്നതിനും ബിസിനസ് മറ്റു ആശയങ്ങൾ കൈമാറുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വേദിയും കൂടെയാണ്. മാത്രവുമല്ല, ഇതൊരു കൺവെൻഷൻ സെൻ്ററും ഒരു വെക്കേഷൻ സെൻ്ററും ആയതുകൊണ്ട് ഒരു ഫൺ വെക്കേഷൻ ടൈപ്പ് കൺവെൻഷൻ ആയിരിക്കും. അത് എല്ലാ വിധത്തിലും കുട്ടികൾക്കും ഫാമിലിക്കാർക്കും മുതിർന്നവർക്കും ബിസിനസ്സുകാർക്കും എല്ലാവർക്കും ഒന്നുപോലെ പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കും. പൊക്കാനയുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാലോ, 83 മുതൽ തുടങ്ങിയ സംഘടനയാണ്. ഇപ്പോഴത്തെ സ്റ്റേറ്റ്സൊക്കെ കൂടുതൽ വരാൻ തുടങ്ങി. സംഘടന കുറച്ചും കൂടി പ്രയോഗിച്ചു, കാരണം പുതിയ ഐഡിയകളും പുതിയ ഇത് ഇപ്പം തന്നെ മാധവന്മാർ പറഞ്ഞില്ലേ, ഇൻ്റർനാഷണൽ ലെവലിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ കൺവെൻഷൻ നടത്തുന്നു. കാരണം ധാരാളം ആളുകൾ കേരളത്തിൽ നിന്നും ഗൾഫിൽ നിന്നും ബിസിനസ്സുകാരും അതുപോലെ തന്നെ ഈ സംഘടനാ നേതൃത്വത്തിൽ നിന്ന് ഇന്ത്യയിലുള്ള സംഘടനകളും ഗൾഫിലും ഇംഗ്ലണ്ടിലുള്ള സംഘടനകളെല്ലാം നമ്മൾ ഈ തവണത്തെ കൺവെൻഷനിലേക്ക് ക്ഷണിക്കുന്നു. കാരണം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺവെൻഷൻ പൊക്കാന എന്നുള്ള ഇത് അമേരിക്കയിലും കാനഡയിലുമാണ്. പക്ഷേ എങ്കിലും ഈ തവണത്തെ കൺവെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെക്കേഷൻ ഇതുമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ്. ധാരാളം ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ട്, അതനുസരിച്ച് ആളുകളുടെ പ്രതികരണം അങ്ങനെ തന്നെയാണ്. ബിസിനസ്സുകാർ ഇപ്പം തന്നെ ഇന്നലെ ഇവിടെ നമ്മൾ ഒരു ബിസിനസ് മീറ്റ് വിളിച്ചു, ധാരാളം ആളുകൾ അതിന് ഇത് ചെയ്യുന്നുണ്ട്. അവർക്ക് വിസ കിട്ടുകയാണെങ്കിൽ ഏതാണ്ട് ഇവിടെ നിന്ന് നല്ല 1% ആളുകൾ ഇത്തവണത്തെ കൺവെൻഷനിലേക്ക് അടുത്ത കൊല്ലത്തെ കൺവെൻഷനിലേക്ക് വരും. 5000 മെമ്പേഴ്സിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല, ഇത് ഫാമിലി ഓറിയൻറ്റഡ് കൺവെൻഷൻ കൂടിയാണ്. അപ്പാർട്ട് ഫ്രം ദ ബിസിനസ് ട്രസ്റ്റ് ഫോർ എക്സാമ്പിൾ ഈ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് കോമ്പറ്റീഷൻ പ്രോഗ്രാംസ്, സ്പോർട്സ് ഫൈനൽ പ്രോഗ്രാംസ്, ബ്യൂട്ടി പേജൻറ്റ് ഫോർ ദ ടീനേജേഴ്സ് ആൻഡ് ബ്യൂട്ടി പേജൻറ്റ് ഫോർ മദേഴ്സ് ആൻഡ് ബ്യൂട്ടി പേജൻറ്റ് ഫോർ ദ സീനിയർ ലേഡീസ്, ഇറ്റ്സ് ഓൾ മേക്കിംഗ് എ ഫൺ. പ്ലസ് കലാ സാംസ്കാരിക രംഗത്ത് ഉള്ള പ്രമുഖരെയും ഇതിൽ ഇതിൻ്റെ മുഖ്യ ഭാഗമാണ്, അപ്പാർട്ട് ഫ്രം ദ പൊളിറ്റിക്കൽ സെലിബ്രിറ്റീസ്. ഇവിടെ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ധാരാളം പേര് ഇവിടെ നിന്നുണ്ടായിരുന്നു. ഇത്തവണ ഇയർലിയാണ്. ഞങ്ങൾ മുമ്പ് ഉദ്ദേശിച്ചേക്കായും ഇവിടെ നിന്ന് സാംസ്കാരിക നേതാക്കളും അതുപോലെ തന്നെ പൊളിറ്റിക്കൽഷ്യന്മാരും ഇത്തവണ നമ്മൾ ഗവർണറും മുഖ്യമന്ത്രിയും എല്ലാം വരാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം ജാനുവരിയിൽ നടന്നപ്പോൾ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഗവർണർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അമേരിക്കയിലും ഗവർണറെയും മുഖ്യമന്ത്രിയും ബാക്കിയുള്ള എല്ലാ നേതാക്കളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കൺവെൻഷനായിരിക്കും ഇത്തവണ നടക്കുന്നത്. കൾച്ചർ പ്രോഗ്രാം ആണെങ്കിലും ഇവിടുന്ന് പല ആളുകളും വരുന്നുണ്ട്. അതാണ് ഏതായാലും ഒരു വലിയ മാമാങ്കമാണ് ഈ ന്യൂജേഴ്സിയിൽ നടക്കാൻ പോകുന്നത്. അത് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്. കാരണം ഇതുവരെയും അങ്ങനെ ഒരു സംഭവങ്ങൾ, ഞങ്ങളിപ്പോൾ ഗൾഫിൽ എല്ലാ സ്ഥലങ്ങളിലും പോയി, ഇനിയിപ്പോൾ നാളെ കുവൈറ്റ്, ബഹ്റിൻ, എല്ലാവരും അതിന് ഞങ്ങളെ സ്വാഗതം ചെയ്ത് കഴിക്കും. പിന്നെ ഇനി അവർക്കെല്ലാം വിസ കിട്ടി അവർ വരണം എന്നുള്ള ആ ഒരു ഇത് മാത്രമാണ് ഇത് ചെയ്യാനുള്ളൂ. ഈ അമേരിക്കയിൽ ഇപ്പം വളരെ തിരക്കേറിയ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് പൊതുവെ മലയാളി. പക്ഷെ അവർക്കെല്ലാം കേരളത്തിൻ്റെ കൾച്ചറിനോട് ഒരു ആഭിമുഖ്യം എത്രമാത്രം?
വളരെ ആഭിമുഖ്യമുണ്ട്. എൻ്റെ വീക്ഷണത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിലുള്ള മലയാളീസ് മോർ കേരളീസ് ദാൻ കേരള ഇറ്റ്സ് ബൈ ഇറ്റ്സെൽഫ്. എല്ലാ വിശേഷങ്ങളും എല്ലാ കൾച്ചറലായിട്ടുള്ള എല്ലാ വിശേഷ ദിവസങ്ങളിലുള്ള വിശേഷ കാര്യങ്ങൾ ചെയ്യുന്നതിലും ഒക്കെ അവിടെയുള്ള മലയാളീസ് വളരെ വളരെ സിൻസിയറായിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ പോകുന്നതായിരുന്നാലും പള്ളിയിൽ പോകുന്നതായിരുന്നാലും വളരെ കൃത്യനിഷ്ഠയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഹെറിറ്റേജ് പ്രൊട്ടക്ഷൻ വൈസ് കേരളീസ് ഇൻ അമേരിക്ക ഈസ് ഡൂയിങ് എ ഗുഡ് ജോബ് ടു ടേക്ക് കെയർ ഓഫ് ദ ഹെറിറ്റേജ്. അതെ, തീർച്ചയായും. ഇപ്പം തന്നെ 100 വീടിൻ്റെ ഇത് നടക്കുന്നുണ്ട്. അതെങ്കിലും പ്രസിഡൻ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് പറയും. കാരണം 100 വീടിൽ 10 വീട് ഓൾറെഡി തീർന്നു കഴിഞ്ഞു. അത് ജനുവരിയിലായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് പ്രസിഡൻ്റ് പറയും. ഫൊക്കാന ഭവനം പ്രോജക്റ്റ് ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രളയകാലത്തെ വീട് നഷ്ടപ്പെട്ടു പോയ തോട്ടം തൊഴിലാളികൾക്ക് കേരള ഭവനം ഫൗണ്ടേഷനും ഫൊക്കാനയുമായി ചേർന്നുള്ള ഒരു ധാരണയിൽ 100 വീട് പണിത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ്. അത് ജൂലൈ 2020 മുമ്പായിട്ട് തന്നെ അത് പണി തീർത്ത് കൊടുക്കും. എല്ലാ ഇടത്തും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 വീട് അടുത്ത മാസം ഹാൻഡ് ഓവർ ചെയ്യുന്നു. തൊടുപുഴ. ഇത് തോട്ടം തൊഴിലാളികളുടെ മേഖലയിലാണ് അത് ചെയ്യുന്നത്. ഭവനം ഫൗണ്ടേഷൻ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. സോ വി ഫീൽ പ്രൗഡ്. ഈ ഡിപ്രൈവ്ഡായിട്ട് ഉള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു വീട് വെച്ച് കൊടുക്കുന്ന ആ സംഭവത്തിൻ്റെ ഭാഗമാവുന്നത് ഫൊക്കാന വളരെ പ്രൗഡായിട്ടത് ചെയ്യുന്നു. മാത്രമല്ല, ഇതൊരു സിഗ്നേച്ചർ പ്രോജക്റ്റായിട്ട് നമ്മളുടെ ഈ കറണ്ട് ഭാരവാഹികളുടെ കൂട്ടു ഉത്തരവാദിത്തം ചെയ്യുന്നു. ഇറ്റ്സ് ഗോയിങ് വെരി ഗുഡ്. ആൾമോസ്റ്റ് 100 വീടും സ്പോൺസർഷിപ്പ് കിട്ടിക്കഴിയുകയും ചെയ്തു. സോ ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം ടു ഗെറ്റ് ഇറ്റ് ഡൺ. അതെ, തൊഴിലവസരം കുറയുന്നില്ല, കൂടിക്കൊണ്ട് തന്നെ വരുന്നു. കാരണം നൂതനമായിട്ടുള്ള ആശയങ്ങളും നൂതനമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും വരുന്നതിന് തുടർച്ചയായി പല ജോലി സാധ്യതകളും ഹയർ ഏണിങ് കപ്പാസിറ്റിയും കൂടുന്നുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പം പുതിയ ഒരു മേഖലയാണ്. അമേരിക്ക ഈസ് ലീഡിങ് ദ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കിൽ സെറ്റ്. ഫൊക്കാന തന്നെ ഒരു സ്കിൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം നടത്തി അവിടെ ഉള്ളവർക്ക് ഇവിടെയും ഇവിടെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് നിസാൻ സെൻറ്ററുമായിട്ട് കേരളത്തിലും നടക്കുന്നുണ്ട്. അത് റെസിപ്രോക്കൽ സ്കിൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിന് വഴി പ്രയോജനപ്പെടുത്തുകയും കറണ്ട് സ്കില്ലുള്ളവർക്ക് അപ്ഡേറ്റ് ചെയ്ത് അവരുടെ ഏണിങ് പൊട്ടൻഷ്യൽ കൂടുതലാക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു സാധ്യതകൾ കൂടി വരികയും അത് സാധ്യമാക്കുകയും ചെയ്യുന്നു. അത് സംശയമില്ല. കേരളത്തിൽ വെച്ച് ആദ്യത്തെ ഫസ്റ്റ് ഇയറിൽ കേരളത്തിൽ വെച്ചാണ്. കേരളത്തിൽ ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും അങ്ങനെയുള്ള നടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ ഭാഷയ്ക്കും ഡോളറിൻ്റെ പദ്ധതി നിങ്ങൾക്കൊക്കെ അറിയാം. അങ്ങനെയുള്ള പദ്ധതികളെല്ലാം ഇവിടെ വെച്ച് നടത്താനായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വെച്ചത്. ആ കേരളത്തിൽ പെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനി കൺവെൻഷൻ തന്നെയാണ്. മസ്കറ്റ് ഹോട്ടൽ വെച്ച് ജാനുവരിയിൽ നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയില്ല. ഈ ഫൊക്കാനയുടെ ചരിത്രത്തിൽ മുഖ്യമന്ത്രി, ഗവർണർ, അങ്ങനെ അന്നല്ല സാമൂഹിക സർക്കാരി നേതാക്കളെല്ലാം പങ്കെടുത്ത ഒരു സമ്മേളനമാണ്. അത് അതിൻ്റെ വിജയം തന്നെ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടൈമിൽ ഇവിടെ വന്നിട്ട് അത് സാധിച്ചു. അതിൻ്റെ ഇത് അമേരിക്കയിലും അതിൻ്റെ അതുകൊണ്ടാണ് ഇപ്പോൾ ധാരാളം ആളുകൾ ഇപ്പോൾ അമേരിക്കയിലേക്ക് ഈ ഫൊക്കാനയിൽ നിന്നുള്ള ഇതിലേക്ക് വരാനായിട്ട് സാഹചര്യം ഉണ്ടായത്. അതുപോലെ ഇവിടെ 2010 മുതൽ ധാരാളം ബാങ്കും ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് അങ്ങനെ എല്ലാ ബാങ്കുകാരും അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഈ തവണ വ്യവസായികൾ ധാരാളം അപ്രോച്ച് ചെയ്യുന്നുണ്ട്. നമ്മളത് നല്ല റെസ്പോണ്ട്, അവരൊക്കെ നല്ല രീതിയിൽ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഫൈനാൻസ് കമ്മിറ്റി ചെയർമാനായിട്ട് ഡോക്ടർ ബാബു. അതെ അതെ.
ഡോക്ടർ ബാബു സ്റ്റീവൻ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റാണ്, ഈസ് എ ഡൈനമിക് ബിസിനസ് മാൻ. പുള്ളിക്കാരൻ ഫൊക്കാനയിൽ വന്നത് വളരെ നല്ല രീതിയിൽ നമ്മൾ ഫൊക്കാന പ്രൗഡ്ലി റിസീവ് ചെയ്യും. ആൻഡ് ഹിസ് ഡൈനമിക് ആക്ടിവിറ്റീസ്, ഹിസ് ഡൈനമിക് ഐഡിയാസ് വിൽ ഡെഫിനറ്റ്ലി ബ്രിങ് ഗുഡ് dimensions to the convention. Already we have been traveling to different countries as per our brain child program, and it is going to do a good job. And Dr. Babu Stephen is on the right step and the right place to get his community outreach program. Thank you. ഈ കൺവെൻഷൻ്റെ കൺവെൻഷൻ കാണുന്ന ഒരു വലിയ പ്രത്യേകത എന്താണ്, എന്താണ് അതിൻ്റെ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നത്? ദിസ് ഓൺലി കൺവെൻഷൻ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമംഗ് ദ മലയാളീസ് വിത്ത് മോർ ദാൻ 5,000 ഇൻവൈറ്റീസ്. അവർ ബഡ്ജറ്റ് ഈസ് ഓൾമോസ്റ്റ് $1 million ദിസ് ടൈം. വി ആർ എക്സ്പെക്ടിംഗ് ഇന്ത്യൻസ് എസ്പെഷ്യലി മലയാളീസ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് ആൻഡ് വി വോണ്ട് വെൽക്കം ദം ആൻഡ് യു മസ്റ്റ് ഓൾ കം മേക്ക് ദിസ് വൺ എ ഗ്രാൻഡ് സക്സസ്. താങ്ക് യു.